പച്ചക്കറി വിലയ്ക്ക് തെല്ലുന്ന് ആശ്വാസം വന്നപ്പോൾ പഴം വില കുതിച്ചുയർന്നു. കഴിഞ്ഞ മൂന്നാഴ്ചക്കിടയിലാണ് വിപണിയിൽ വിലവർദ്ധനവ് പ്രകടമായത്. ഇതിനിടയിൽ പല ഇനങ്ങളുടെയും വില നേരെ ഇരട്ടിയായി. 30 രൂപയുണ്ടായിരുന്ന ഞാലിപ്പൂവൻ 60 ലെത്തി. സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്ന നേന്ത്രപ്പഴത്തിന്റെ വില 35 രൂപയിൽ നിന്നും 55 രൂപയായി ഉയർന്നു. ഇതോടൊപ്പം നേന്ത്രക്കായയുടെ വില 30-ൽ നിന്നും 57-ഉമായി. പൂവൻ പഴത്തിന്റെ വില 30-ൽ നിന്ന് 50-ഉം മൈസൂർ പഴത്തിന്റേത് 20-ൽ നിന്ന് 30 രൂപയുമായി വർദ്ധിച്ചു. റോബസ്റ്റ, കദളി, ചെങ്കതിരി തുടങ്ങിയ ഇനങ്ങളുടെയും വില ഇതോടൊപ്പം ഉയർന്നു. കൊടും വരൾച്ചയും പെരുമഴയും കൃഷിനാശം വരുത്തിവെച്ചതാണ് വില കയറാൻ കാരണമായതെന്ന് കച്ചവടക്കാർ. കൃഷിനാശം തന്നെ മെയിനായിട്ട്, കൃഷി പറഞ്ഞാല് നഷ്ടപ്പെട്ടു പോവാ, നശിച്ചു പോവാ. പിന്നെ ഇപ്രാവശ്യം വെള്ളം ഇല്ലാത്ത പ്രശ്നം, കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം വെള്ളം ഏറിയ പ്രശ്നം, രണ്ടും കൃഷിക്ക് അനുയോജ്യമല്ല. റമദാൻ നോമ്പുകാലത്ത് ഏത്തക്കായയുടെയും പഴങ്ങളുടെയും ആവശ്യം കൂടിയതും വിലവർദ്ധനവിനെ സ്വാധീനിച്ചു. എന്നാൽ സംസ്ഥാനത്തുടനീളം പഴവില വർദ്ധിച്ചിട്ടും സർക്കാരോ വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിലോ വിപണിയിൽ ഇടപെടാൻ തയ്യാറായിട്ടില്ല. വിലവർദ്ധനവ് കച്ചവടത്തെ ബാധിച്ചത് വിപണി മാന്ദ്യത്തിനും കാരണമായതായി കച്ചവടക്കാർ വ്യക്തമാക്കുന്നു. റംസാന് പിന്നാലെ ഓണവിപണി കൂടി സജീവമാകുന്നതോടെ പഴവില എവിടെയെത്തുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇന്ത്യാവിഷൻ, മലപ്പുറം.